തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്ന് ശരിയായ പാഠം ഉൾക്കൊള്ളാനും സംസ്ഥാന തലങ്ങളിൽ ബി ജെ പിക്കെതിരായ എല്ലാ ശക്തികളെയും കൂട്ടിയോജിപ്പിച്ച് ഫലപ്രദമായ ഐക്യനിര കെട്ടിപ്പടുക്കാനും പ്രതിപക്ഷ പാർട്ടികൾ പദ്ധതികൾ തയ്യാറാക്കണമെന്നാണ് സി പി എം പോളിറ്റ് ബ്യൂറോ ഓർമ്മിപ്പിക്കുന്നത്. ഗുജറാത്തിൽ വൻ വിജയം നേടിയ ബി ജെ പി ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലും പരാജയപ്പെട്ടു. മൂന്ന് ദശകമായി ആർ എസ് എസും ബി ജെ പിയും ചേർന്ന് ഗുജറാത്തിൽ അഴിമേറിയ വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുവെന്നതിന് സ്ഥിരീകരണമാണ് ബി ജെ പി അവിടെ തുടർച്ചയായ ഏഴാം തവണയും നേടിയ വിജയം. ഹിന്ദു ദേശീയ വികാരം ഉയർത്തിക്കാട്ടിയും ഗുജറാത്തി അഭിമാനത്തെക്കുറിച്ചുള്ള നാട്യങ്ങൾ പ്രചരിപ്പിച്ചുമാണ് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പരിതാപകരമായ പൊതുജനാരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങൾ അവർ മറികടന്നത്. ഹിമാചൽ പ്രദേശിൽ അധികാരം നിലനിർത്താൻ സർവ വിഭവങ്ങളും ഭരണ സംവിധാനങ്ങളും ബി ജെ പി ഉപയോഗിച്ചിട്ടും അതെല്ലാം അതിജീവിച്ചാണ് കോൺഗ്രസ് അവിടെ വിജയം നേടിയത്. ബി ജെ പിയുടെ ദുർഭരണത്തിനെതിരായി അവിടെ നിലനിന്ന ജനവികാരത്തിന് തെളിവാണത്. ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാ പ്രലോഭനങ്ങളും ഉപായങ്ങളും തള്ളിയാണ് ഡൽഹിയിലെ വോട്ടർമാർ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവരെ പരാജയപ്പെടുത്തിയത്. 15 വർഷമായി ഭരിച്ചു വന്ന കോർപ്പറേഷനാണ് ബി ജെ പിക്ക് നഷ്ടമായത്. ബി ജെ പി വൻതോതിൽ പണശക്തിയും വിഭവങ്ങളും കൈയാളുന്നുണ്ടെങ്കിലും അവരെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് ഹിമാചൽ പ്രദേശ് ഡൽഹി ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. കൊട്ടിഘോഷിക്കുന്ന മോദി ഘടകത്തിൻ്റെ പരിമിതികളും പ്രകടമാണ്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷമാകെ ജനകീയ വിഷയങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പിനെ സമീപിച്ചാൽ മോദി പ്രഭാവവും ബി ജെ പിയുടെ പണാധിപത്യവും അഹങ്കാര കുങ്കുമെല്ലാം കടപുഴുകുമെന്ന് ഹിമാചൽ ഫലം തെളിയിക്കുന്നു. മാത്രമല്ല, ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ തോൽവിയും യു പി അടക്കം 5 സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും നൽകുന്നത് ഇതേ സന്ദേശമാണ്. ഹിമാചലിൽ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്ന പ്രവണതയ്ക്ക് അറുതി വരുത്താനായിരുന്നു ബി ജെ പിയുടെ ഇപ്പോഴത്തെ ശ്രമം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് പ്രചാരണം നയിച്ചത്. പ്രധാന പാതകളിലും പട്ടണങ്ങളിലുമെല്ലാം മോദിയുടെ കൂറ്റൻ ചിത്രങ്ങളോടുകൂടിയ പരസ്യ ബോർഡുകൾ നിരന്നിരുന്നു. ഒപ്പം ഏകീകൃത സിവിൽ കോഡ്, കശ്മീർ വിഷയം, അയോധ്യയിലെ അമ്പലം പണി തുടങ്ങിയ വർഗീയ വിഷവും ഉയർത്തി. എന്നാൽ താഴെത്തട്ടിൽ ജനവികാരം വ്യത്യസ്തമായിരുന്നു. ആപ്പിൾ കർഷകരുടെ പ്രതിസന്ധി, പഴയ പെൻഷൻ പദ്ധതി എന്ന ജീവനക്കാരുടെ ആവശ്യം, അഗ്നിവീർ പദ്ധതിയോടുള്ള യുവാക്കളുടെ എതിർപ്പ്, ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസ മേഖലകളിലെ പശ്ചാത്തല സൗകര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലെ അലംഭാവം, ജലവിതരണ പദ്ധതിയും മറ്റും സ്വകാര്യവൽക്കരിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ കടുത്ത സർക്കാർ വിരുദ്ധ വികാരം സൃഷ്ടിച്ചു. പ്രചാരണത്തിൽ ബി ജെ പിക്ക് ഒപ്പം എത്താനായില്ലെങ്കിലും മുഖ്യ പ്രതിപക്ഷമെന്ന നിലയിൽ കോൺഗ്രസിന് ജനവികാരം അനുകൂല ഘടകമായി മാറിയിരുന്നു. ന്യൂനപക്ഷങ്ങൾ തീരെ കുറഞ്ഞ സംസ്ഥാനമായതിനാൽ തന്നെ വർഗീയ ധ്രുവീകരണമെന്ന ബി ജെ പിയുടെ പതിവ് തന്ത്രം വേശിയതുമില്ല. 21 മണ്ഡലത്തിലെ വിമത സാന്നിധ്യവും മുതിർന്ന നേതാവ് പ്രേംകുമാർ ധൂമലിനോട് നേതൃത്വം കാട്ടിയ അവഗണനയുമെല്ലാം ബി ജെ പിയുടെ സ്ഥിതി കൂടുതൽ മോശമാക്കി. ഇവിടെ ബി ജെ പി പരാജയപ്പെട്ടതിൽ ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയ്ക്കും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിനുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രവർത്തകർ തന്നെ പൊങ്കാലയിടുകയാണ്. രണ്ടുപേരും സ്ഥാനാർത്ഥികളെ പങ്കിട്ടെടുത്തെന്നും സംസ്ഥാന ഭരണം നഷ്ടപ്പെടുത്തിയെന്നുമാണ് പ്രവർത്തകർ വിമർശിക്കുന്നത്. ഏതായാലും വിശാല പ്രതിപക്ഷ ഐക്യം സാധ്യമായാൽ കേന്ദ്രത്തിൽ നിന്നും ബി ജെ പിയെ നിഷ്പ്രയാസം തൂത്തെറിയാം. അതിന് പ്രതിപക്ഷത്തെ പാർട്ടികൾ എല്ലാവരും മനസ്സുവയ്ക്കണം. അല്ലാതെ ആരാണ് വലുതെന്ന്, ആരാണ് ചെറുതെന്നും പറഞ്ഞ് ആരെയും മാറ്റി നിർത്തുകയോ സ്വയം മാറി നിൽക്കുകയോ ചെയ്യരുത്. ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ശിഥിലമാകാതെ ഒരു പെട്ടിയിൽ തന്നെ വീണാൽ ഉറപ്പല്ലേ ബി ജെ പിയുടെ പരാജയം?